أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير، الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. വിശ്വാസികളെ, സർവ ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പകർത്തുവാൻ വിശ്വാസിയായി ജീവിച്ച് ഈമാനോടെ മരിക്കുവാൻ പരിശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുക. കരുണാമരുതിയായ നാഥൻ, അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തക്കീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബാക്കൾക്കിടയിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ചില അടയാളങ്ങൾ സ്വഭാവങ്ങൾ ദർശിക്കുകയുണ്ട്. പരുത്ത ഓലപ്പായയിൽ കിടന്നുറങ്ങിയതിൻ്റെ ചില ചോരപ്പാട്, ഗോതമ്പ് മണിയുടെ നിറമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ അത് വളരെ അധികം തെളിഞ്ഞ് കാണുമായിരുന്നു. സ്വഹാബാക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകനെ, താങ്കൾക്ക് ഉറങ്ങുവാൻ വേണ്ടി, വിശ്രമിക്കുവാൻ വേണ്ടി ഒരല്പം വിനുത്ത ഒരു മെത്ത ഞങ്ങൾ ഉണ്ടാക്കി തരുകയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകിയ മറുപടി, മാലി വമാലി ദുനിയ, ഈ ദുനിയാവും ഞാനും തമ്മിൽ എന്ത് ബന്ധമാണ്? മാ അന ഫി ദുനിയ ഇല്ലാ കറാകിബിൻ ഇസ്തവല്ല തഹ്ത ശജറ ഫമ്മ റാഹ വതറകഹ. ഈ ദുനിയാവിൽ ഞാൻ ഒരു വഴിയാത്രക്കാരനെ പോലെയാണ്, യാത്രക്കിടെ വിശ്രമിക്കാൻ ഒരു മരം കണ്ടു, ആ മരത്തിന് താഴെ ഒരല്പസമയം ഇരുന്നു, അവിടെയുള്ള വെള്ളം കുടിച്ചു, അവിടെ കഴിക്കാൻ എന്തോ ഉണ്ടായിരുന്നു അത് കഴിച്ചു, ക്ഷീണം മാറിയതിന് ശേഷം എനിക്ക് പോകേണ്ടതുണ്ട്. ആ യാത്രക്കാരൻ ഒരിക്കലും തൻ്റെ ലക്ഷ്യം മറന്നുകൊണ്ട് ആ മരച്ചുവട്ടിൽ വിശ്രമിക്കുകയില്ല എന്നതുപോലെയാണ് ഈ ദുനിയാവിലെ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, ഭൗതിക ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇപ്രകാരമായിരുന്നു. ഇന്ന് ഒന്നോ രണ്ടോ മക്കളും ഉപ്പയും ഉമ്മയും ജീവിക്കുന്ന ഒരു വീട്, അതൊരു മഹാസൗധമായി പടുത്തുയർത്തുകയും അതിൽ അഞ്ചോ ആറോ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ ഉണ്ടാക്കി വെക്കുകയും ഏറ്റവും മനോഹരമായി ഡൈനിങ് ഹാളും കിച്ചണും ഒക്കെ അലങ്കരിക്കുകയും ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടും നമ്മുടെ കാഴ്ചപ്പാടും തമ്മിലുള്ള അന്തരത്തെ നാം അന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. അഞ്ച് തലമുറയ്ക്ക് ജീവിക്കുവാൻ വേണ്ട വിഭവങ്ങൾ എമ്പാടും ഉണ്ടാക്കി വെച്ചതിന് ശേഷവും ഇന്ന് മനുഷ്യൻ
ഓടുകയാണ്. എന്തൊക്കെയോ ചിലത് കൂടി സമ്പാദിക്കുവാൻ വേണ്ടി, ഇനിയും ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി, ഇനിയും എസ്റ്റേറ്റുകൾ സ്വന്തം പേരിൽ വാങ്ങിക്കൂട്ടുവാൻ വേണ്ടി. പലപ്പോഴും ഈ ഓടുന്ന മനുഷ്യൻ അറിയുന്നില്ല, ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് എപ്പോഴാണ് ഇത് അനുഭവിക്കുക എന്നുള്ളത്, എപ്പോഴാണ് ഇതൊന്ന് ആസ്വദിക്കുക എന്നുള്ളത്, എപ്പോഴാണ് ഈ ഉണ്ടാക്കിയതിൻ്റെ പേരിലൊന്ന് സന്തോഷിക്കുക എന്നുള്ളത് ചിന്തിക്കാതെ ഏതോ ഒരു നല്ല നാളെ വരാനുണ്ട് എന്ന പേരിൽ മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്നു. ഈ അടുത്ത് ഒരുപക്ഷെ നിങ്ങളും പത്രത്തിൽ വായിച്ചിരിക്കും, ഒരു യാചകൻ ബസ് സ്റ്റാൻഡിലും കടത്തിണ്ണയിലും തെരുവിലുമൊക്കെ സ്ഥിരമായി യാചിച്ച് നടക്കുന്ന ഒരു യാചകൻ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡിയും അദ്ദേഹത്തിൻ്റെ വേസ്റ്റുമൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ കൈകാര്യം ചെയ്ത ആളുകൾ കണ്ടെത്തിയത് അദ്ദേഹത്തിൻ്റെ ഭാണ്ഡത്തിലുള്ള 120,000 രൂപയായിരുന്നു. ആളുകളോട് ഓരോ ദിവസവും ചോദിച്ച് ചോദിച്ച് കളക്ട് ചെയ്ത് ഉണ്ടാക്കി വെച്ച ഈ സംഖ്യ ആർക്കോ ഇട്ടേച്ചു കൊണ്ട് കടന്നു പോയ ആ മനുഷ്യൻ. ഇത് തന്നെയാണ് ഏറെക്കുറെ എല്ലാ മനുഷ്യരുടെയും അവസ്ഥ. തനിക്ക് ഏതോ ഒരു സന്തോഷം അനുഭവിക്കുവാനുണ്ട് എന്ന പേരിൽ മനുഷ്യൻ പരക്കം പായുകയാണ്. എന്താണ് സന്തോഷം എന്ന് തിരിച്ചറിയുവാൻ പലർക്കും പലപ്പോഴും സാധിക്കുന്നില്ല. ചില വസ്തുക്കൾ വാങ്ങിക്കൂട്ടുമ്പോൾ, ചില കാര്യങ്ങൾ നേടിയെടുക്കുമ്പോൾ അതിലൂടെ തങ്ങൾക്ക് സന്തോഷം ലഭിക്കും എന്ന് പലരും തെറ്റിദ്ധരിക്കുന്നു. രണ്ട് തരം സന്തോഷത്തെക്കുറിച്ച് മനഃശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് സിന്തറ്റിക് ഹാപ്പിനെസ്സും മറ്റൊന്ന് ഒതന്റിക് ഹാപ്പിനെസ്സും. ഏതൊക്കെയോ ചില വസ്തുക്കൾ വാങ്ങിക്കൂട്ടുമ്പോൾ താൽക്കാലികമായി മനുഷ്യന് ലഭിക്കുന്ന സന്തോഷമാണ് സിന്തറ്റിക് ഹാപ്പിനെസ്. എന്നാൽ യഥാർത്ഥത്തിൽ ജീവിതത്തെ കുറിച്ചുള്ള ഒരു ശരിയായ കൺസെപ്റ്റ്, കാഴ്ചപ്പാട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷമാണ് യഥാർത്ഥ സന്തോഷം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവല്ലോ, ലൈസൽ ഗൈന അൻ കസറത്തിൽ അറല്ലൻ വലാകിന്നൽ ഗൈന ഗൈന നഫ്സ്. സന്തോഷമെന്ന്, ആത്മസംതൃപ്തി എന്ന് പറയുന്നത് ഭൗതികമായ വിഭവങ്ങൾ സമ്പാദിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന സംതൃപ്തിയല്ല, മറിച്ച് മനസ്സിന് യഥാർത്ഥത്തിൽ അനുഭവിക്കേണ്ട ഒരു ആനന്ദം അനുഭവിക്കുന്ന തലത്തിലേക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നത് അതാണ് യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത്. അത് ഒരുപാട് വിഭവങ്ങൾ വാരിക്കൂട്ടുമ്പോഴോ എന്തൊക്കെയോ എന്തേനാണ് എന്ന് അവകാശപ്പെടുമ്പോഴോ അല്ല ലഭിക്കുന്നത്. ഒരു പക്ഷേ 30 രൂപയ്ക്ക് ഒരു ഓട്ടോ വിളിച്ച് അതിൽ യാത്ര ചെയ്യുന്ന ഒരു സാധാരണക്കാരന് ആ സന്തോഷം ലഭിച്ചു എന്ന് വന്നേക്കാം. ഇന്നോവ കാറിൽ, സ്വന്തം ഇന്നോവ കാറിൽ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് അത് ലഭിച്ചില്ല എന്നും വന്നേക്കാം. അത് ഒരു മാനസികാവസ്ഥയാണ്, അത് ഒരു മാനസികാവസ്ഥയാണ്. ചിലപ്പോൾ അത് ലഭിക്കുക നാം ഉണ്ടാക്കുന്നതിലായിരിക്കില്ല, സ്വന്തമാക്കുന്നതിലായിരിക്കില്ല, മറിച്ച് ചിലത് നൽകുന്നതിലായിരിക്കും. ചിലർക്ക് ചിലത് നൽകുന്നതിലായിരിക്കും. വാക്കിലൂടെയോ നോക്കിലൂടെയോ സമയം അനുവദിച്ചുകൊണ്ടോ നാം ഉണ്ടാക്കിയതിലൊരു ഓഹരിയോ മറ്റുള്ളവർക്ക് നൽകുമ്പോഴായിരിക്കും ഒരു പക്ഷേ ആ സന്തോഷം നമുക്ക് ലഭിക്കുക. വിശുദ്ധമായ റമദാൻ മാസം നമ്മൾ വിട്ട് കടന്നു പോയി. അള്ളാഹുവിന്റെ മാർഗത്തിൽ എമ്പാടും ചെലവഴിച്ചവർ, കണക്കില്ലാതെ കൊടുത്തവർ, ചോദിച്ചു വന്നവർക്കെല്ലാം നൽകിയവരാണ് നമ്മൾ. ആ നൽകിയ ഒരു മാനസികാവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കൂ. യഥാർത്ഥത്തിൽ ആ സന്ദർഭത്തിൽ നാം അനുഭവിക്കുന്ന സംതൃപ്തിയും സമാധാനവും എന്തെങ്കിലും ഉണ്ടാക്കി വെക്കുമ്പോൾ, ഉണ്ടാക്കുന്നതിന് വേണ്ടി പരക്കം വായുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് ആലോചിച്ചു നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തന്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു അടുക്കൽ ആടിൽ നിന്നുള്ള ഒരല്പം വിഭവം, ആടിന്റെ ഒരല്പം മാംസം ഏൽപ്പിച്ച് പോയി. വരുമ്പോഴേക്കും അതിൽ നിന്ന് വല്ല വിഭവം ഉണ്ടാക്കി വെക്കുവാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്പം കഴിഞ്ഞ് വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്താണ് ആടിന്റെ മാംസം കൊണ്ട് ഉണ്ടാക്കിയത്? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പലരും വന്നു, ഞാൻ അവർക്കെല്ലാം കൊടുത്തു, അതിൽ നിന്ന് ഓരോ കഷ്ണവും ഓരോ പീസും എടുത്ത് അവർക്കെല്ലാം കൊടുത്തു, ഇനി അതിന്റെ ചില കൈക്കാലുകൾ മാത്രമേ ബാക്കിയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകിയ മറുപടി, നാം നൽകിയത് നമുക്ക് കിട്ടി,
ബാക്കിയായത് നമുക്ക് പോയി എന്നായിരുന്നു. എന്നുവെച്ചാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്താണ് നൽകിയത് അത് നമുക്ക് കിട്ടി, അത് നമുക്ക് പരലോകത്തേക്കുള്ളതാണ്. ഇവിടെ നാം എന്ത് ബാക്കിയാക്കിയോ അത് നമ്മൾ തന്നെ നശിപ്പിച്ച് കളയും. അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കൊന്നും ലഭിക്കാതിരിക്കുന്നില്ല. മദീനയിലെ ഒരു ആട്ടിൻ തലയെ കുറിച്ച് ഒരു ചരിത്രം ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഒരു സ്വഹാബി അദ്ദേഹത്തിന് ലഭിച്ച ആടിന്റെ ഒരു തല തൊട്ടടുത്തുള്ള വീട്ടുകാരൻ്റെ സാധുവിന് ദാനം ചെയ്തു. അദ്ദേഹം അത് എടുത്തു വെച്ച് കഴിക്കാൻ വേണ്ടി പാകം ചെയ്യാൻ വേണ്ടി ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു തോന്നൽ, യഥാർത്ഥത്തിൽ ഇത് കഴിക്കേണ്ടത് ഞാനല്ലോ, എന്നേക്കാൾ പ്രയാസപ്പെടുന്ന അയൽക്കാരൻ തൊട്ടടുത്തുണ്ടല്ലോ. അദ്ദേഹം അത് ആ അയൽക്കാരന് പാസ് ചെയ്തു. ചരിത്രം പറയുന്നത് 7 വീടുകളിലൂടെ കയറി ഇറങ്ങി ഏത് വ്യക്തിയാണോ ആദ്യം നൽകിയത് ആ വീട്ടിലേക്ക് തന്നെ ആ ആട്ടിന്റെ തല തിരിച്ചെത്തിയ ചരിത്രം നമുക്ക് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കുന്നു. ഒരു യുദ്ധരണാങ്കണത്തിൽ ഒരു സ്വഹാബി അല്പം വെള്ളത്തിന് വേണ്ടി യാചിക്കുന്നു. ആ സ്വഹാബിക്ക് ഒരു വ്യക്തി വെള്ളവുമായി കടന്നു ചെല്ലുമ്പോൾ തൊട്ടടുത്ത് നിന്നൊരു മറ്റൊരു സ്വഹാബി അതാ വെള്ളത്തിന് വേണ്ടി വിളിച്ച് യാചിക്കുന്നു. ഈ സ്വഹാബി പറഞ്ഞു, എനിക്ക് വേണ്ട, അദ്ദേഹത്തിന് കൊടുക്കൂ. ആ വെള്ളവുമായി തൊട്ടടുത്ത സ്വഹാബി അടുക്കലേക്ക് ചെന്നു. അദ്ദേഹം ഇതാ തൊട്ടടുത്ത മറ്റൊരു സഹാബിയുടെ വെള്ളത്തിന് വേണ്ടിയുള്ള അലർച്ച കേൾക്കുന്നു, അല്ലെങ്കിൽ ചോദ്യം കേൾക്കുന്നു. ആ വെള്ളം അടുത്ത ആളിലേക്ക് പാസ് ചെയ്തു. പക്ഷേ അയാൾക്കത് കുടിക്കാൻ പറ്റിയില്ല. അതിന് മുമ്പ് ആ വ്യക്തി മരണപ്പെട്ടു. തൊട്ടുടനെ തന്നെ ആദ്യം ചോദിച്ച വ്യക്തിയിലേക്ക് എത്തി, അയാളും മരണപ്പെട്ടു. 3 പേരും ആ യുദ്ധക്കളത്തിൽ മരണപ്പെട്ടു പോയി. ആ 1 ഗ്ലാസ് വെള്ളം ബാക്കിയായി. നോക്കൂ, നിങ്ങൾ എത്രയോ ചരിത്ര സംഭവങ്ങൾ ഇസ്ലാമിക ചരിത്രം നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുന്നു. ജീവിതത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, നാം എന്ത് ഉണ്ടാക്കി വെക്കുന്നു, ജീവിതത്തെ കുറിച്ച് നാം എന്ന് ചിന്തിക്കുന്നു, അവർ എന്തായിരുന്നു ചിന്തിച്ചിരുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുന്നുണ്ടല്ലോ, നമ്മളോട് പറയുന്നുണ്ടല്ലോ, ലൻ തനാലുൽ ബിറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ ചെയ്യുന്നത് പുണ്യമാവുകയില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകുക, ആ നൽകുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ടത് നൽകാൻ സാധിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് വിശ്വാസികളെ വളരാൻ വേണ്ടി നമുക്ക് സാധിക്കുക. ആ ഒരു തലത്തിലേക്ക് ഉയരുവാനും വളരുവാനും സാധിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം പൂർണ്ണമാകുന്നത്, നമുക്ക് യഥാർത്ഥ വിശ്വാസിയായി മാറുവാൻ സാധിക്കുന്നത്. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജീവിതത്തെ കുറിച്ച് കണ്ട ഈ ഒരു കാഴ്ചപ്പാട്, ജീവിതത്തെ കുറിച്ച് അവർ മനസ്സിലാക്കിയത്, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം യഥാർത്ഥത്തിൽ എന്താണ്, പർപ്പസ് ഓഫ് അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്തായിട്ടാണ് നമ്മൾ കാണുന്നത്, എങ്ങനെയാണ് ജീവിതത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. സൂറത്തു റൂമിലൂടെ അല്ലാഹു പറയുന്നു, എല്ലാ ആളുകളും നമുക്കറിയാം ഈ ഓട്ടപ്പാച്ചിലിനടക്ക്, ഈ തിരക്കിനടക്ക് ജീവിതം അവസാനിപ്പിച്ച് പോവേണ്ടവരാണ് നമ്മൾ. ആവറേജ് 1 ദിവസം ലോകത്ത് 1.5 ലക്ഷം ആളുകൾ മരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കണക്ക്. നമ്മളെ ഈ ഓട്ടത്തിനിടക്ക് എന്തൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചോ, എന്റെ ബാങ്ക് ബാലൻസും എന്റെ എസ്റ്റേറ്റും എന്റെ സമ്പാദ്യവും ഒക്കെ ഇട്ടേച്ചിട്ട് ഏത് നിമിഷത്തിലാണ് നമ്മൾ പോകുന്നത്, ആ പോകുന്നതോട് കൂടി ഇതെല്ലാം നമ്മുടേതല്ലാതായി മാറി, അതുവരെ നമ്മൾ പറയും ഇതെല്ലാം എന്റേതാണ് എന്ന്. പക്ഷേ എപ്പോഴാണ് ഇത് എന്റേതല്ലാതായി മാറുന്നത്? ആർക്കറിയാം, ഇന്ന് നമ്മൾ നമ്മുടേത് എന്ന് പറഞ്ഞ് നാം അവകാശവാദം ഉന്നയിക്കുന്ന നമ്മുടെ വീടും പുരയിടവും പറമ്പും വസ്തുക്കളും ഒക്കെ ഇന്നലെ ഇതേ അവകാശവാദത്തോടു കൂടി ഒരുപാട് ആളുകൾ ജീവിച്ചിരുന്നു, അവരാരും അത് കൊണ്ടുപോയിട്ടില്ല. മരിച്ച കബറിലേക്ക് വെക്കുമ്പോ ഒരുത്തരി മണ്ണോ ഒരൽപ്പം പൊന്നോ ആരും കൊണ്ടുപോകുന്നില്ല. നമ്മുടെ നഖത്തിനിടക്ക് വല്ലതുമുണ്ടെങ്കിൽ അതുപോലും കഴുകിക്കളഞ്ഞതിനു ശേഷമാണ് നമ്മളെ കബറിലേക്ക് വെക്കുന്നത്. ഒന്നും തന്നെ കൊണ്ടുപോവാൻ സാധിക്കുന്നില്ല, ഒന്നും കൊണ്ടുപോവാൻ സാധിക്കുന്നില്ല. അതാണ് ജീവിതത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഹുവല്ലദീ യബ്ദഉൽ ഖൽഖ തുമ്മ യുഈദുഹു, അവനാണ് നിങ്ങളെ ആദ്യമായി ഉണ്ടാക്കിയത്, പിന്നീട് മടക്കി ഉണ്ടാക്കുന്നതും അവനാണ്. അത് അവനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവുമില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ആ ഒരു 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 ജീവിതത്തെ കുറിച്ചുള്ള ആ ഒരു കാഴ്ചപ്പാട് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുൽക്കിലൂടെ പഠിപ്പിക്കുന്നുവല്ലോ. ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച ആയത്തെ, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു പരമോന്നതനായ അള്ളാഹു അനുഗ്രഹീതനായ അള്ളാഹു, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവനായ നാഥൻ. എന്താണ് അവന്റെ പ്രത്യേകത? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, അവനാണ്
ജീവിതവും മരണവും സൃഷ്ടിച്ചവൻ അല്ലാതെ ഹലക്കൽ മൗത്തവൽ ഹയാത്ത് ലിയബ്‌ലുവക്കും എന്തിനു വേണ്ടി നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി അയ്യക്കും ആസറു അമല ആരാണ് സൽക്കർമ്മം പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അന്വേഷിക്കുന്നതിന് വേണ്ടി പഠിക്കുന്നതിന് വേണ്ടി മനസ്സിലാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനറിയാം. പക്ഷേ അത് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈ ജീവിതത്തെ ശരിയായി മനസ്സിലാക്കുന്നവൻ ആരാണ്, ഈ ജീവിതത്തെ കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാടുണ്ടാക്കിയെടുക്കുന്നവൻ ആരാണ്, ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണോ അതിൽ വിജയിക്കുന്നവൻ ആരാണ് എന്ന് നമ്മളെ സ്വയം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അള്ളാഹു ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ഒരു ബോധത്തിലേക്ക് എത്താൻ ലോകത്ത് ഒരുപാട് സമ്പാദിച്ച ആളുകൾ അവസാനം ആ സമ്പാദ്യത്തിന്റെ നല്ലൊരു വിഹിതം പാവപ്പെട്ടവർക്ക് വേണ്ടി, പൊതുപ്രവർത്തനത്തിന് വേണ്ടി, ജീവകാരുണ്യത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നതിന്റെ വാർത്തകൾ എമ്പാടും നമ്മൾ വായിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അവർക്കത് സാധിക്കുന്നത്? ജീവിതത്തെക്കുറിച്ച് ഒരുപാട് അങ്ങോട്ട് എത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താണ് ജീവിതം എന്നുള്ളത് പല ആളുകൾക്കും മനസ്സിലാകുക. ഈ ജീവിതത്തിന്റെ നൈമിഷികത, ഈ ജീവിതത്തിന്റെ ഒരു 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 ദുർബലത, എത്ര നമ്മൾ ഉണ്ടാക്കിയെടുത്താലും എല്ലാം ഇട്ടേച്ച് പോകുമ്പോഴാണ് ഇല്ലേ, അതോടുകൂടി നമ്മൾ അയാൾ നമ്മൾ അവരെ കുറിച്ച് പറയും, എല്ലാം കഴിഞ്ഞ് അയാൾ പോയി, അയാളുടെ ജോലി പൂർത്തിയാക്കി അയാൾ പോയി. ആ സമയത്ത് ഒമൽ ഹയാത്ത് ദുനിയ ഇല്ല മത്താവിനോട് കൂടാൻ പറയാനും നിങ്ങളെ വഞ്ചിച്ചു കളയുന്ന, നിങ്ങളെ ചതിച്ചു കളയുന്ന ഒരു വിഭവം മാത്രമാണ് ഈ ഭൗതിക ജീവിതം. നിങ്ങളെ ചതിച്ചു കളയുന്ന വിഭവം ഈ ദുനിയാവിന്റെ പച്ചപ്പും മനോഹാരിതയും പളപളപ്പും ഒക്കെ കാണുമ്പോ നമ്മള് ആളുകൾ ഉണ്ടാക്കി വെച്ച ആളുകൾ തെറ്റിദ്ധരിക്കും, ഓ ഞാൻ ഈ പറുദീസയിൽ, ഞാൻ ഈ സ്വർഗത്തിൽ, ഞാൻ ഈ ദുനിയാവിന്റെ മനോഹാരിതയിൽ എല്ലാ കാലവും ജീവിക്കും. അങ്ങനെ ചിന്തിച്ച എത്ര ആളുകൾ ഈ ലോകത്തുണ്ടായിരുന്നു, ഇതെല്ലാം എന്റേതാണ് എന്ന് അവകാശപ്പെട്ട എത്ര പേരുണ്ടായിരുന്നു. എല്ലാം വിട്ടേച്ച് പോയില്ലേ? കൊച്ചു കുട്ടികളിലായിട്ട് നമ്മളിങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ചില മക്കള് എന്റെ മോള് പറയും, കാറൊക്കെ എന്റേതാട്ടോ. മോൻ പറയും, കാണുന്ന ബൈക്കൊക്കെ എന്റേതാട്ടോ. വേറൊരുത്തൻ പറയും, ബസ്സൊക്കെ എനിക്കാണ്. അങ്ങനെ ഓരോരുത്തരും എണ്ണും കാറ് മോൾക്ക്. അവള് പറയും, എനിക്ക് 62 കാറായി. ബസ് മോന്, അവൻ പറയും, എനിക്ക് 32 ബസ്സായി. ബൈക്ക് മോൾക്ക്, അവൾ പറയും, എനിക്ക് 106 ബൈക്കായി. എപ്പോ അവരുടെ മുന്നിലൂടെ ആ വണ്ടി പാസ് ചെയ്യുന്ന സമയത്ത് അത് അവരുടേതാണ് എന്നതുപോലെ നമ്മുടെ മുൻപിലൂടെ പാസ് ചെയ്യുമ്പോ ഇത് എന്റേതാണ് എന്ന് നമ്മൾ അവകാശപ്പെടുന്നത് ഇത്ര നിസാരമാണ്, ഇത്ര ചെറുതാണ്. ആ ഒരു കാഴ്ചപ്പാട് ദുനിയാവിനെ കുറിച്ച് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ എല്ലാ ആർത്തിയും തീരും. അതുവരെ മനുഷ്യൻ ഇങ്ങനെ പെരുമ നടിച്ചുകൊണ്ട് പാഞ്ഞുകൊണ്ടേയിരിക്കും, അതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കും. നബി സാഹിബ് പഠിപ്പിച്ചത് ഒരു പക്ഷി കടലിക്കരയിൽ ഇരുന്നു കൊണ്ട് ആ കടലിൽ നിന്ന് ഒരു തുള്ളി വെള്ളം തൻ്റെ ചുണ്ട് കൊണ്ട് കൊത്തിയെടുക്കുമ്പോൾ ആ കടലിൽ അത് എന്ത് മാറ്റമാണ് ഉണ്ടാക്കുക? ആ കടലിനെ അത് വല്ല നിരക്കും ബാധിക്കുന്നുണ്ടോ? അത്ര നിസാരമാണ്. പരലോകവുമായി തട്ടിച്ചു നോക്കുമ്പോ, കമ്പയർ ചെയ്യുമ്പോ ദുനിയാവ് എന്ന് പറയുന്നത് നമ്മൾ തെറ്റിദ്ധരിക്കാണ്. 60 കൊല്ലം, 70 കൊല്ലം, 80 കൊല്ലം, അൽഹംദുലില്ലാ 100 കൊല്ലം എന്നൊക്കെ പറയുമ്പോ വിശാലമായ ഒരു കാലഘട്ടം. പക്ഷെ പരലോകവുമായിട്ട് ഇതിനങ്ങട് കമ്പയർ ചെയ്യുമ്പോ ഈ കടയിൽ എത്ര വെള്ളം ബാക്കിയുണ്ടോ, ഈ പക്ഷിയുടെ ചുണ്ടിൽ എത്ര പുറത്തെ വെള്ളം പുറത്തേക്ക് പോയിട്ടുണ്ടോ, ഇത് തമ്മിലുള്ള ബന്ധം മാത്രമേ ദുനിയാവും പരലോകവും തമ്മിലുള്ളൂ. അത്ര നിസാരമാണ് ഭൗതിക ജീവിതം, അത്ര അടുത്താണ് മരണം നമ്മുടെ കൂടെയുള്ളത്. അബൂബക്കർ ഒരു വാചകമുണ്ട്, കൊല്ലും എല്ലാ മനുഷ്യരും രാവിലെ എണീറ്റിട്ട് അഖിലിക്കാരുടെ സ്വന്തക്കാരുടെ കൂടെ ഓടിപ്പാഞ്ഞ് നടക്കാണ്. പക്ഷെ അവൻ അറിയുന്നില്ല, അവന്റെ കാലിനോട് ചേർന്ന്, അവന്റെ ചെരുപ്പിന്റെ വാറിനോട് ചേർന്ന്, അവന്റെ കണ്ഠനാടിയോട് ചേർന്ന് അവന്റെ മരണം കൂടെയുണ്ട് എന്നുള്ളത് അവൻ അറിയുന്നില്ല. ഈ പള്ളിയിലേക്ക് നമ്മൾ നേരെ നടന്ന് കയറി നമ്മുടെ ശരീരം വന്നതുപോലെ തിരിച്ചങ്ങോട്ട് പോകുമോ? അതല്ല, ഒരു കട്ടിൽ വെച്ചതുപോലെ, കട്ടിൽ വെച്ചതുപോലെ തിരിച്ച് പുറത്തേക്ക് കൊണ്ടുപോകോ? ആർക്കാണ് അറിയുക? അള്ളാഹുവിന്റെ കയ്യിലാണ് കാര്യങ്ങൾ. അത്ര നിസാരമാണ് ഈ ജീവിതം എന്നുള്ളത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും മരണത്തെ ചോദ്യം ചെയ്യാൻ ഒരു ശാസ്ത്രത്തിനും ഇന്ന് വരെ സാധിച്ചിട്ടില്ല. പല കണ്ടുപിടുത്തങ്ങളും ആകാശലോകത്തും ഭൂമിക്കടിയിലും ആഴക്കടലിലുള്ള രഹസ്യങ്ങളും ഒക്കെ ശാസ്ത്രം കണ്ടെത്തി. പക്ഷെ മരണത്തിനൊരു പരിഹാരം, മനുഷ്യൻ മരിക്കാതിരിക്കാനുള്ള ഒരു വഴി, അതിനൊരു മറുമരുന്ന് ഇതുവരെ ശാസ്ത്രത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ചിരഞ്ജീവിയാക്കി മനുഷ്യനെ മാറ്റാൻ ശാസ്ത്രത്തിന് സാധിക്കും എന്നൊരു അവകാശവാദം പോലും ശാസ്ത്രം ഉന്നയിക്കുന്നില്ല. അതുകൊണ്ട് സാധിക്കുകയുമില്ല. മരണം യാഥാർത്ഥ്യമാണ്.
ആ ഒരു ഒരു തിരിച്ചറിവ് കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബ് ഔ ഹാദിറു സബീൽ, ഒരു വഴിയാത്രക്കാരനെ പോലെ, ഒരു ഒരു അപരിചിതനെ പോലെ ഈ ജീവിതത്തെ നോക്കിക്കാണുക. അതിനിടയ്ക്ക് അള്ളാഹു നമുക്ക് അനുവദിച്ച് തന്നതിന് അനുഭവിക്കുവാൻ നബിസാസൻ പഠിപ്പിച്ച ഒരു വചനം, മൻ അസ്ബഹ മിൻകും ആമിനം ഫി സിർബിഹി മആഫിൻ ഫി ജസദിഹി ഇൻദഹു ഖൂത് യൗമിഹി കഅന്നമ ഹൈസത്തു ലഹു ദുനിയ. മൂന്ന് കാര്യങ്ങളാണ് ഈ ദുനിയാവിൽ മനുഷ്യൻ ഉണ്ടാവുക. ഒന്ന്, മൻ അസ്ബഹ മിൻകും ആമിനം ഫി സിർബിഹി, അവന്റെ കുടുംബത്തിൽ അവന് നിർഭയത്വത്തോടു കൂടി സമാധാനത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുക. മആഫിൻ ഫി ജസദിഹി ജസദിഹി, അവന്റെ ശരീരത്തിന് ആവശ്യമായ ആരോഗ്യമുണ്ടായിരിക്കുക. രണ്ടാമത്തെ കാര്യം, ഇൻദഹു ഖൂത് യൗമിഹി, അന്നന്നത്തേക്കുള്ള വിഭവങ്ങൾ ഉണ്ടായിരിക്കുക. ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കന്നമ ഹൈസത്തിൽ ഒക്കെ ദുനിയ, ഇത് മൂന്നും നേടിയാൽ അവൻ ദുനിയാവ് നേടി, അത്രയൊക്കെ ഉള്ളു ദുനിയാവ്. ഒന്ന്, കുടുംബത്തിന്റെ കൂടെ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുക. രണ്ടാമത്തേത്, ശരീരത്തിന് നല്ല നിലക്ക് മുന്നോട്ട് പോകാനുള്ള ആരോഗ്യം ഉണ്ടായിരിക്കുക. മൂന്നാമത്തേത്, അന്നന്നത്തേക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടായിരിക്കുക. അന്നന്നത്തേക്ക് കഴിക്കാനുള്ള ഭക്ഷണം അഞ്ച് തലമുറക്കുള്ളതല്ല, ഒരുപാട് കാലത്തേക്കുള്ളതല്ല, എന്റെ എനിക്ക് ശേഷം അതിനുശേഷം അതിനുശേഷം എന്നതൊക്കെ ചിന്തിക്കാനുള്ളതല്ല, മറിച്ച് അന്നത്തേക്ക് കഴിക്കാനുള്ള വിഭവങ്ങൾ ഉണ്ടായിരിക്കുക. ഇത്രേ ഉള്ളു ദുനിയാവ് എന്നാണ് വിശ്വാസം പഠിപ്പിക്കുന്നത്. ഒരിക്കൽ ഉത്സവസ്ലമ സ്വഹാബാക്കളുടെ കൂടെ മാർക്കറ്റിലൂടെ ഞാൻ നടക്കുമ്പോൾ അവിടെ ഒരു ആടിന്റെ ശരീരം കിടക്കുന്നത് ചത്തതാണ്, ചത്ത് വികൃതമായി കിടക്കുന്നത്. മുസാഹിസ്ലമ ചോദിച്ചു, ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന്റെ ചെവിയൊക്കെ കീറിയിട്ടുണ്ട്, ശരീരമൊക്കെ മുറിപ്പാടുകളുണ്ട്, ആർക്കെങ്കിലും ഒരു ദിർഹമിന് ഇത് വേണോ? സഹാബാക്കൾ പറഞ്ഞു, നബിയെ, അത് ചത്തതല്ലേ, ചീഞ്ഞതല്ലേ, നാറിയതല്ലേ, കീറിയതല്ലേ, നല്ലതാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് അതൊരു ദിർഹമിന് വേണ്ടല്ലോ, പിന്നെ ഇതെന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, വല്ലാഹി ലദുനിയ അഹ്വനു അലല്ലാഹി മിൻ ഹാദാ അലൈക്കും, ഈ ആടിനെ നിങ്ങൾ എങ്ങനെയാണോ കാണുന്നത് അതിനേക്കാൾ നിസാരമായിട്ടാണ് അള്ളാഹു ഈ ദുനിയാവിനെ കാണുന്നത്. നമുക്കിപ്പോ അത് മനസ്സിലാവൂല. മരണത്തിന് ശേഷമാണ് ഈ ദുനിയാവിന്റെ നൈമിഷികതയെ കുറിച്ച് മനുഷ്യനെ ബോധ്യപ്പെടുള്ളൂ. പക്ഷെ അതിന്റെ മുൻപ് തന്നെ ഖുർആനിന്റെ പ്രസ്താവനയിൽ നിന്ന്, പ്രവാചകന്റെ പാഠഭാഗങ്ങളിൽ നിന്ന് എന്താണ് ജീവിതം എന്ന് തിരിച്ചറിയുവാൻ സാധിച്ചാൽ അവനാണ് വിജയി, അവനാണ് വിജയി. വിശ്വാസം പഠിപ്പിച്ചു, ഖദ് അഫ്ലഹ, ഒരാൾ വിജയിച്ചിരിക്കുന്നു. മൻ അസ്ലമ, മൂന്ന് ക്വാളിറ്റിയാണ്. ഒന്ന്, അവൻ വിശ്വാസിയായി എങ്കിൽ അവൻ വിജയിച്ചു. രണ്ടാമത്തേത്, വറസഖ വറുസിക കിഫാഫ, അവൻ ആവശ്യമായ വിഭവങ്ങൾ ലഭിച്ചു, അന്നത്തേക്ക് ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ ലഭിച്ചു. വകന അഹുല്ലാഹു ബിമാ ആതാഹു, അല്ലാഹ് നൽകിയതുകൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കുകയും ചെയ്തു. ഈ മൂന്ന് ക്വാളിറ്റി ഒരാൾക്കുണ്ടോ അയാൾ വിജയിച്ചിരിക്കുന്നു. ഒന്ന്, അസ്ലമ, അവൻ വിശ്വാസിയായി. രണ്ടാമത്തേത്, അവന് ജീവിക്കുവാനുള്ള വിഭവങ്ങൾ അള്ളാഹു നൽകി. മൂന്നാമത്തേത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ അവന് സാധിച്ചു. ഇത് പോരാ പോരാ എന്ന് പറഞ്ഞ് നാം പിന്നെയും പിന്നെയും ഉണ്ടാക്കുന്നതിന് വേണ്ടി പായുമ്പോൾ ജീവിതത്തിൽ ഒരു സുഖവും സംതൃപ്തി നമുക്ക് ലഭിക്കൂല. മറിച്ച് അള്ളാഹ് നമുക്ക് നൽകിയത് കൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. നോക്കൂ, നിങ്ങൾ ഇന്ന് നമ്മുടെയൊക്കെ അപ്പൊ മനുഷ്യൻ അള്ളാഹു നൽകിയിരിക്കുന്നത് ഒരു ചാൺ വയറാണ്, ഒരു ചെറിയ ഇടം. രണ്ടോ മൂന്നോ ഉരുള കഴിച്ചാൽ അവന്റെ ഭക്ഷണത്തോടുള്ള ആഗ്രഹം തീരുമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. പക്ഷെ ആ ഭക്ഷണത്തിന് വേണ്ടി, അതാണല്ലോ ഇപ്പൊ കാര്യമായിട്ട് മനുഷ്യന് വേണ്ടത്, അതിനു വേണ്ടിയാണല്ലോ മനുഷ്യനെ പായുന്നത്. എത്രയാണ് മനുഷ്യൻ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്? ഭക്ഷ്യവിഭവങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണ് നമ്മുടെ ചുറ്റുപാടിൽ പലതരം ഹോട്ടലുകളും സംവിധാനങ്ങളും റെസ്റ്റോറൻറ്റുകളും മന്തിക്കടകളും അതേപോലെ തന്നെ സ്പെഷ്യൽ വിഭവത്തിന്റെ കേന്ദ്രങ്ങളും എത്രയാണ് ഒരുക്കിയിരിക്കുന്നത്? എന്നിട്ട് അതിന്റെ പിന്നാലെ അതിലെ തെറ്റും ശരിയും നോക്കാതെ, നമുക്ക് മാരകമായി ബാധിക്കുന്നതാണോ എന്ന് പോലും ചിന്തിക്കാതെ ചില കല്യാണങ്ങൾക്കൊക്കെ ചെന്നാൽ എത്രയാണ് മനുഷ്യന്റെ വയറ് എന്ന് ഒരു പക്ഷെ ചിലരെങ്കിലും ഞെട്ടിപ്പോകും. എത്ര ഐറ്റംസ് ആണ് അവിടെ തയ്യാറാക്കിയിരിക്കുന്നത്? ഒന്നിനു മുകളിൽ ഒന്നായി അവൻ കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ഓരോ കഴിപ്പും അവന്റെ നാശ ാണ് എന്ന് തിരിച്ചറിയാതെ വിഭവങ്ങൾക്ക് പിന്നാലെ പോകുന്ന മനുഷ്യൻ, യഥാർത്ഥത്തിൽ മനുഷ്യന് ഇത്രയൊക്കെ വേണ്ടതുണ്ട്. ഖുർആൻ സൂചിപ്പിച്ചു, മനുഷ്യൻ പെരുമ നടിച്ചുകൊണ്ടിരിക്കുകയാണ്, മനുഷ്യർ പരസ്പരം മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതുവരെ ഈ ഒരു കൺസ്യൂമർ സിസ്റ്റം, ഉപഭോഗ സംസ്കാരത്തിന് പിന്നാലെ കുതിച്ചു പായുന്ന മനുഷ്യൻ, പോരാ പോരാ എന്ന് പറഞ്ഞ് പിന്നെയും പിന്നെയും സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ,
ഏതുവരെ ഇത് തുടരും? ഹത്ത സുർത്തുമുൽ മഖാബിർ, അവനെ മൂന്ന് കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് ഖബറിൽ കൊണ്ടുപോയി വെക്കുന്നത് വരെ, അതോടെ തീർന്നില്ലേ അവന്റെ എല്ലാ പാച്ചിലും? അതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. യഖൂലുബ്നു ആദം മാലി മാലി, നബി സാഹിബ് പറയുന്ന ഒരു വചനം, മനുഷ്യൻ പറയാണ് എന്റെ സമ്പത്ത് എന്റെ സമ്പത്ത്, മാലി മാലി എന്റെ ധനം എന്റെ സമ്പാദ്യം എന്റെ വിഭവം. റസൂലുള്ള പഠിപ്പിക്കുകയാണ്, വഹല്ല കൈബ്നു ആദം മിൻ മാലിക ഇല്ലാമ അകൽതാഫ്നൈത, മനുഷ്യ നീ നിന്റേത് 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 എന്റേത് 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 എന്ന് പറഞ്ഞ് പരക്കം വായിട്ടുണ്ടല്ലോ, എന്താണ് നിന്റേത്? ഒന്ന്, അകൽ അഫ്നൈത, നീ തിന്ന് നശിപ്പിച്ചത് നിന്റേതാണ് നീ തിന്നത്. രണ്ടാമത്തത്, ഔ ലബിസ്തഫ അബ്ലൈത, നീ ഉടുത്ത് നുരുമ്പിയത് നീ ഉടുത്ത് കീറിക്കളഞ്ഞത് അത് നിന്റേതാണ്. മൂന്നാമത്തേത്, ഔ തസദ്ദഖ്തഫ അംലൈത, നീ കൊടുത്ത് ബാക്കിയാക്കിയത് നിന്റേത്. മൂന്നേ ഉള്ളൂ, ഒന്ന് നമ്മൾ കഴിച്ചത്, രണ്ട് നമ്മൾ ഉടുത്തത്, മൂന്ന് നമ്മൾ കൊടുത്തത്. ഈ ഉടുത്തതും കഴിച്ചതും ഇവിടുന്ന് തീർന്നു, കൊടുത്തത് നാളെ പരലോകത്തേക്കുള്ളതാണ്, അത് മാത്രമേ നമുക്കുള്ളൂ. ബാക്കിയെല്ലാം ഈ ദുനിയാവിൽ നമ്മൾ നമ്മുടേത് എന്ന് നമ്മൾ പറഞ്ഞ് ബാക്കി വെച്ചതൊക്കെ നാളെ പിറ്റേന്ന് ഒരു പക്ഷെ അതിൻ്റെ പേരിലായിരിക്കും നമ്മുടെ മക്കൾ തമ്മിൽ കശപിശ കൂടുന്നത്. അത് നമ്മുടേതല്ല, നമ്മുടേതാണ് നമ്മൾ കഴിച്ചത് നമ്മൾ ഉടുത്തതും നമ്മൾ കൊടുത്തതും മാത്രം. അതിന്റെ അർത്ഥം ദുനിയാവ് വേണ്ട, ഒരു പരലോക ജീവിയായി 24 hours പള്ളിയിൽ കഴിച്ചു കൂട്ടണം എന്നല്ല. ദുനിയാവിനെ കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് ശരിയായിരിക്കണം. നമുക്കുണ്ടാക്കാം, ദുനിയാവിന് വേണ്ടി സമ്പാദിക്കാം, നല്ല വിദ്യാഭ്യാസം, നല്ല സമ്പാദ്യം, നല്ല ജോലി, നല്ല ഒരു ഒരു സ്റ്റാൻഡേർഡ് ലൈഫ്, അതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ നമ്മുടെ കാഴ്ചപ്പാട് കൃത്യമായിരിക്കണം. ഇത് ഏത് നിമിഷവും ഇട്ടേച്ച് പോവാനുള്ളതാണ് എന്ന ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. ഖുർആൻ പറഞ്ഞല്ലോ, വലാ തൻസ നസീബക മിന ദുനിയ, ദുനിയാവിൽ നിന്റെ ഓഹരി നീ മറക്കണ്ട. ചില ആളുകളൊക്കെ വിട്ടിട്ട് എവിടെക്കെങ്കിലും അങ്ങോട്ട് വണ്ടി കയറും, ഏതെങ്കിലും ദൂര രാജ്യങ്ങളിലേക്കോ മലക്ക് മുകളിലേക്കോ പള്ളിക്കകത്തേക്കോ, അങ്ങനെ കുടുംബത്തെയും സമൂഹത്തെയും നാടിനെയും ഒക്കെ വിട്ട് ഒറ്റപ്പെട്ട് ജീവിക്കാനല്ല ഖുർആൻ പറഞ്ഞത്. വലാ തൻസ നസീബക മിന ദുനിയ, ദുനിയാവിൽ നിന്റെ ഓഹരി നീ മറക്കണ്ട. ദുനിയാവിൽ അള്ളാഹ് നിനക്ക് അനുവദിച്ച് നിനക്ക് ഉപയോഗിക്കാം. മുസാഹിറാണ് മുമ്പിൽ ഒരിക്കൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ മൊത്തം സമ്പത്ത് അള്ളാഹിനെ മാർഗ്ഗത്തിൽ ദാനം ചെയ്യാണ്. മുസാഹിറ ചോദിച്ചു, ആരെങ്കിലും ഉണ്ടോ കുടുംബക്കാർ, സ്വന്തക്കാർ, മക്കൾ, ഭാര്യ, കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. അങ്ങനെയാണ് ഇതൊക്കെ കൊടുക്കാൻ പാടില്ല. എന്നാ പൗതി കൊടുക്കട്ടെ നബിയെ? ഇല്ല, പൗതി കൊടുക്കാൻ പറ്റൂല. എന്നാ മൂന്നിലൊന്ന് കൊടുക്കട്ടെ നബിയെ? അപ്പൊ റസൂലുള്ള പറഞ്ഞു, പരമാവധി മൂന്നിലൊന്ന് കൊടുക്കാം. എന്ന് വെച്ചാൽ അതൊക്കെ ദുനിയാവിൽ പറഞ്ഞതാണ്, ഒന്നായിട്ട് കൊടുത്തിട്ട് ഓവറായിട്ട് മതം തലക്ക് പിടിച്ചിട്ട് എല്ലാം മറന്ന് ഞാൻ എവിടേക്കെങ്കിലൊക്കെ വണ്ടി കയറിയിട്ട് അവിടെ പോയി കാണാനായി ജീവിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ അതോടൊപ്പം ദുനിയാവിന്റെ പിന്നാലെ ഇന്ന് നമ്മൾ പായണ ഈ പാച്ചിലുണ്ടല്ലോ, എല്ലാം മറന്നിട്ടുള്ള ഈ പാച്ചിൽ അവസാനം ഒരു നിമിഷത്തിൽ സംഭവിക്കുന്ന അബദ്ധത്തിലെല്ലാം ഇട്ടേച്ച് ഞാനില്ലാതായി തീരുന്ന എന്തൊക്കെയോ ചെയ്യാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു ദുരവസ്ഥ നമുക്ക് സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് കൃത്യമായിരിക്കണം. ഈ ദുനിയാ വിട്ടേച്ച് പോകേണ്ടവനാണ് ഞാൻ, മരണം എൻ്റെ കൂടെയുണ്ട്, ഏത് നിമിഷവും അതെന്നെ പിടികൂടും. ആ നിലക്ക് ആ വരും നാളത്തേക്ക് ഇതിനെ ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ വിശാലമായി കിടക്കുന്ന ആ നാളത്തേക്ക് വേണ്ടി ഉള്ളത് ഞാൻ ഉണ്ടാക്കി വെക്കേണ്ടതുണ്ട് എന്ന ബോധ്യത്തോടുകൂടി ഈ ദുനിയാവിനെ നോക്കിക്കാണുന്നതിൽ നമ്മൾ വിജയിച്ചാൽ അവനാണ് വിജയി. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവനോ എമ്പാടും സമ്പാദിച്ചവനോ അവനൊന്നുമല്ല വിജയി. അതൊക്കെ നല്ലതാണ്, പക്ഷെ അവിടെയൊക്കെ നമ്മുടെ കാഴ്ചപ്പാട് ശരിയായോ? അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൂകി ഉച്ചരിച്ചുകൊണ്ട് ഒരു സംതൃപ്തിയോടുകൂടി മരിക്കാവുന്ന ഒരു മാനസികാവസ്ഥയിൽ എപ്പോഴും നമ്മൾ ഉണ്ടോ? അൽഹംദുലില്ലാ, അതാണ് ഭാഗ്യം, അതാണ് സൗഭാഗ്യം. അവനാണ് വിജയ്, ഖദ് അഫ്ലഹ എന്ന് വിശ്വാസം വിശദീകരിച്ചത് അവനെ കുറിച്ചാണ്. അല്ലാതെ ഈ പാച്ചിൽ നടക്കുന്ന ഒരുപാട് സ്വപ്നം ബാക്കി വെച്ച് ചെയ്യേണ്ടതൊന്നും ചെയ്യാതെ നിരാശയുടെ പടുകുഴിയിലെ നിരാശയോടുകൂടി ആ ഖബറിലേക്ക് എടുത്തു വെക്കപ്പെടുന്ന ഒരു ദുരവസ്ഥയാണെങ്കിൽ എല്ലാം തീർന്നു. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ദുനിയാവിനെ കുറിച്ച് ശരിയായ കാഴ്ചപ്പാട് വെച്ച് പുലർത്തുവാനും ദുനിയാവിലും പരലോകത്തും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും വേണ്ടി നാം പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. الحمد لله الحمد لله الواحد القهار الذي غفر والصلاه والسلام على من ارسله الله كافه للناس بالتبشير والانذار وعلى اله الاتقياء الابرار وعلى اصحابه الاصفياء الاخيار ما دامت السماوات والارض ما باقت كلمات والانوار ما باقت كل شيء اسئله شيء يقول الله من نيام الارشادات جيوت البلد يقول ليش
ജനിച്ച അന്ന് മുതൽ മരിക്കുന്നത് വരെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കുത്തുകൾ യോജിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ. കുട്ടികളൊക്കെ അവരുടെ കൊച്ചു പുസ്തകത്തിൽ കളിക്കുന്ന ഒരു കൊച്ചു ഗെയിമുണ്ട്, നമ്മളൊക്കെ ആ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. ആ ഗെയിമിൻ്റെ പ്രത്യേകത, അതിൽ 1 മുതൽ 48 വരെ അല്ലെങ്കിൽ 1 മുതൽ 152 വരെയുള്ള കുത്തുകൾ ഉണ്ടാകും. ആ കുത്തുകൾ യോജിപ്പ് 1-ൽ നിന്ന് 2-ലേക്ക്, 2-ൽ നിന്ന് 3-ലേക്ക്, 3-ൽ നിന്ന് 4-ലേക്ക്, അങ്ങനെ അവസാനത്തെ പോയിന്റ് വരെ യോജിപ്പിക്കുമ്പോൾ ഒരു ചിത്രം തെളിഞ്ഞു വരും. അത് ഒരു പക്ഷേ ഒരു ഫ്ലവർ ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു ഗാർഡൻ ആയിരിക്കാം, അതുമല്ലെങ്കിൽ ഒരു ബട്ടർഫ്ലൈ ആയിരിക്കാം. നമ്മൾ ഓരോ ദിവസത്തെ ഓട്ടത്തിലൂടെ ജീവിതത്തിൻ്റെ ഓരോ കുത്തുകൾ യോജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ കുത്ത് എവിടെയാണ് നമുക്കറിയില്ല. അവസാനത്തെ കുത്ത് ഇടുന്നതോടുകൂടി ലൈഫ് പൂർത്തിയായി, ആ ചിത്രം പൂർത്തിയായി. പിന്നെ ആൾക്കാർ പറയും, ഓ അവള് വരച്ച ചിത്രം, അവൻ വരച്ച ചിത്രം. ഏത് ചിത്രം? നമ്മുടെ ലൈഫിന്റെ ചിത്രം. ആ ചിത്രം ബാക്കിയാക്കിയിട്ടാണ് നമ്മൾ മരിച്ചു പോവേണ്ടത്. ആ ചിത്രം നന്നായാൽ നമ്മൾ പരലോകത്ത് രക്ഷപ്പെട്ടു. ചില ചിത്രങ്ങൾ നോക്കിയിട്ട് ആൾക്കാർ പറയും, വല്ലാത്ത കഷ്ടപ്പെട്ട ഓൻ്റെ ലൈഫിന്റെ കോലം കണ്ടില്ലേ, ഓൻ വരച്ച ചിത്രം കണ്ടില്ലേ, നല്ല ഒരു മനോഹരമായ ചിത്രം ഈ ലോകത്ത് ബാക്കിയാക്കി പോവാൻ നമുക്ക് സാധിച്ചാൽ അൽഹംദുലില്ല, നമ്മൾ വിജയിച്ചു. അല്ലാതെ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും, വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചു, കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത, എല്ലാ മനുഷ്യരും മരണം അനുഭവിക്കുക തന്നെ ചെയ്യും. ഇന്നമാ തുവഫൗ നൗജൂറക്കും യൗമൽ ഖിയാമ, ഈ നമ്മൾ ചെയ്ത വർക്കിന്റെ റിസൾട്ട്, നമ്മുടെ റിസൾട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് പരലോകത്ത് വെച്ചാണ്. യൗമൽ ഖിയാമ ഫമൻ സുഹസി അനിൽ നാരി വഉദ്ഖില ജന്ന ഫഖദ് ഫാസ, അന്ന് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗം ലഭിക്കുകയും ചെയ്താൽ ഫഖദ് ഫാസ, അവന്റെ ചിത്രം ഭംഗി, അവൻ മനോഹരമായി ഈ ലോകത്ത് സമ്പാദിച്ചു, അവൻ വിജയിച്ചു. അറിയുക സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ദുനിയാവ് നമ്മളെ ചതിച്ചു കളയുന്ന വിഭവമാണ്, പറ്റിച്ചു കളയുന്ന വിഭവമാണ്. ഈ പളപളപ്പും ഈ മനോഹാരിതയും ഈ തിളക്കവും ഈ വെട്ടിത്തിളങ്ങുന്ന വർണ്ണാഭമായ ലൈറ്റുകളൊക്കെ കാണുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും, ഇത് ഭയങ്കര സംഭവമാണ്, പരലോകമായിട്ട് കമ്പയർ ചെയ്തൊന്നുമല്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ദുനിയാവിനെ നോക്കിക്കാണുവാനും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുവാനും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു അമ്മ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ 2 സഹോദരങ്ങൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇന്ന് മരണപ്പെട്ട ബഹുമാനായ ഇർഷാദ് മുൻ സെക്രട്ടറിയായ സഖാഫ് തങ്ങളുടെ ഭാര്യ ആയിഷ, അവർ മരണപ്പെട്ടിരിക്കുന്നു ഇന്ന്. അതേപോലെ തന്നെ പെരുന്നാൾ ദിവസം മരണപ്പെട്ടിരിക്കുന്ന നമ്മുടെ ബഹുമാനായ സുഹൃത്ത് പി വി അബ്ദുൽ ഹമീദ് സാഹിബ്, ഇവർക്ക് 2 പേർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു അവർക്ക് മാഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ കബറിടത്തെ അള്ളാഹു സ്വർഗപൂർവമാക്കി മാറ്റിക്കൊടുക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ.